സാങ്കേതിക സർവകലാശാലയുടെ ഓഫ്ലൈൻ പരീക്ഷകൾ മാറ്റേണ്ടതില്ലെന്ന് തീരുമാനം ബുധനാഴ്ച നടക്കാനിരിക്കുന്ന ബിടെക് പരീക്ഷയും മാറ്റില്ല നിലവിലെ സാഹചര്യത്തിൽ പരീക്ഷ നടത്താൻ സാധിക്കുമെന്ന് സർവകലാശാല പരീക്ഷ ഓൺലൈൻ ആക്കുമെന്ന് പരിശോധിക്കണമെന്ന് മാത്രമാണ് എ ഐ സി ടി നിർദ്ദേശമെന്നും സാങ്കേതിക സർവകലാശാല കൂടുതൽ വിവരങ്ങളുമായി ഷീജ ചേരുന്നുണ്ട് ഷീജ ഇപ്പോൾ സാങ്കേതിക സർവകലാശാലയുടെ ഓഫ്ലൈൻ പരീക്ഷകൾ മാറ്റേണ്ടതില്ല എന്ന തീരുമാനമാണ് വന്നിരിക്കുന്നത് എന്താണ് കൂടുതൽ വിവരങ്ങൾ തീർച്ചയായും സംസ്ഥാനത്തെ മറ്റ് സർവകലാശാലകൾ എല്ലാം തന്നെ ഓഫ്ലൈനായി പരീക്ഷകൾ നടത്തുന്നുണ്ട് ഈ ഒരു പശ്ചാത്തലത്തിൽ ഏതായാലും നിലവിൽ സാങ്കേതിക സർവകലാശാല തീരുമാനിച്ചിട്ടുള്ള ഓഫ്ലൈൻ പരീക്ഷകൾ അതിൽ ഒന്നിലും മാറ്റം വരുത്തേണ്ടതില്ല എന്നാണ് ഇപ്പോൾ സാങ്കേതിക സർവകലാശാല തീരുമാനിച്ചിരിക്കുന്നത് എ ഐ സി ടി എ ഐ സി ടി നിർദ്ദേശം നൽകിയത് ഓഫ്ലൈനായി പരീക്ഷകൾ നടത്തുന്നത് മാറ്റി ഓൺലൈനായി നടത്തുന്നതും പരിശോധിക്കണം എന്നുള്ളത് മാത്രമാണ് പക്ഷേ സംസ്ഥാനത്തെ നിലവിലത്തുള്ള നിലവിലെ സാഹചര്യം എന്ന് പറയുന്നത് പരീക്ഷകൾ ഓഫ്ലൈനായി നടത്താൻ സാധിക്കുന്ന ഒരു സാഹചര്യം ാണ് മറ്റൊന്നുകൂടി സാങ്കേതിക സർവകലാശാല വ്യക്തമാക്കുന്നത് ഓരോ വിദ്യാർത്ഥിക്കും അവരുടെ അവർ താമസിക്കുന്ന വീടിനടുത്തുള്ള സെന്ററിൽ പരീക്ഷ എഴുതാനുള്ള ഓപ്ഷൻ അത് നേരത്തെ തന്നെ നൽകിയിട്ടുണ്ട് അതുകൊണ്ട് കുട്ടികൾക്ക് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉണ്ടാവുകയില്ല എന്നുള്ളതാണ് സാങ്കേതിക സർവകലാശാല അറിയിച്ചിരിക്കുന്നത് അതുകൊണ്ട് എല്ലാ പരീക്ഷകളും ഓഫ്ലൈനായി നടത്താൻ നിശ്ചയിച്ചിരുന്ന എല്ലാ പരീക്ഷകളും ആ രീതിയിൽ തന്നെ നടത്താൻ തന്നെയാണ് സർവകലാശാല തീരുമാനിച്ചിരിക്കുന്നത് അതിന്റെ തീരുമാനമാണ് അല്പസമയം മുമ്പ് സാങ്കേതിക സർവകലാശാല കൈക്കൊണ്ടിരിക്കുന്നത് ഒരു തരത്തിലും കോവിഡ് മാനദണ്ഡം ലംഘിക്കാത്ത തരത്തിൽ കൃത്യമായ തരത്തിൽ തന്നെ പരീക്ഷകൾ നടത്താനുള്ള ക്രമീകരണം ഓരോ സെന്ററിലും ഉണ്ടാകും എന്നുള്ള കാര്യവും സാങ്കേതിക സർവകലാശാല ഉറപ്പ് നൽകുന്നു ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് മറ്റന്നാൾ ബി പരീക്ഷ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു അതിൽ ഒരു തരത്തിലുള്ള മാറ്റവും ഉണ്ടാകില്ല എന്ന് തന്നെയാണ് പ്രത്യേകമായി സാങ്കേതിക സർവകലാശാല അറിയിക്കുന്നത് കാരണം നിരവധി വിദ്യാർത്ഥികൾ ഇതുമായി ബന്ധപ്പെട്ട് പരീക്ഷകൾ മാറ്റുമോ എന്നുള്ള പരീക്ഷകൾ മാറ്റിവെക്കണമെന്നുള്ള ആവശ്യവുമായി മുന്നോട്ട് വന്നിരുന്നു പക്ഷേ നിലവിൽ അനുകൂല സാഹചര്യമാണ് അതുകൊണ്ട് തന്നെയാണ് പരീക്ഷയുമായി മുന്നോട്ട് പോകാൻ തീരുമാനം മനസ്റ്റിട്ടുള്ളത് എന്നാണ് സാങ്കേതിക സർവകലാശാല വ്യക്തമാക്കുന്നതും ഹിമ ശരി വ്യക്തമാണ് ഷീജയാണ് വിവരങ്ങൾ നൽകിയത്